അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പീനട്ട് കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു കടല ബിസ്ക്കറ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വലിയൊരു ബൗളൊന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗീ ഉപയോഗിക്കാം. അപ്പോൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെ നമുക്കിത് കിട്ടും. പിന്നെ അതിലേക്കായിട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു കപ്പായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്കായിട്ട് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബൗളോ എടുക്കുക, അതിലേക്ക് തന്നെ എല്ലാം ഒന്ന് അളന്നെടുത്താൽ മതി. അപ്പോൾ ഒരു കപ്പ് ഓയിലിന് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പീനട്ട് ബട്ടർ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിലക്കടല വാങ്ങിയിട്ട് അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ തന്നെ പൊടിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു എണ്ണമയത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. പീനട്ട് ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുതുമനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുമ്പം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് 1 കപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മൈദ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ടോട്ടൽ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് എത്രയാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡോ അധികം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ലൂസാവാനും പാടില്ല. അതിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കയ്യിലെടുക്കുമ്പം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്കൊന്ന് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കടല വെച്ചുകൊടുക്കാം. അപ്പോൾ കടല വെക്കുന്നത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും മുകളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ഓവനിൽ ബേക്ക് ചെയ്യുക. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ബേക്ക് ചെയ്യേണ്ട മെത്തേഡും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയൊന്ന് വെക്കാം. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് നേരം ബേക്ക് ചെയ്യാൻ വേണ്ടിയൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ആവുന്ന ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ളത് സ്റ്റൗ ടോപ്പിൽ അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് നമ്മളുടെ ഡോ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു 20 മിനിറ്റ് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്തായാലും പുറത്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവല്. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓവൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് കൂളാവാൻ വേണ്ടിയൊന്ന് വെക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവനിൽ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവല്. അപ്പോൾ ആ ഒരു ടൈം തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ട്രെയിന്ന് പുറത്തെടുക്കാൻ പാടില്ല. അപ്പോൾ അതൊന്ന് കൂളായ ശേഷം മാത്രം ഇതുപോലെ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റും ഇവിടെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ ചെയ്ത പോലെ തന്നെ അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു ടെക്സ്റ്റിലും തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലവറും ഇല്ലാത്തവരും എന്തായാലും ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.